നമസ്കാരം കർണാടക സംഗീത ത്രിമൂർത്തികളിൽ പ്രഥമഗണനീയനായ ത്യാഗരാജസ്വാമികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മെയ് നാലാം തീയതി തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം അവിടെ നിന്നും പലായനം ചെയ്ത് തഞ്ചാവൂരിലെത്തിയ മുരുകാടു വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്വമായിരുന്നു ത്യാഗരാജൻ്റേത് അച്ഛൻ പണ്ഡിതനും വാഗ്മിയും രാമഭക്തനുമായ രാമബ്രഹ്മം അമ്മ സംഗീതവിദുഷിയായ സീതമ്മ അദ്ദേഹത്തിന് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത് ജൽപേസനും രാമനാഥനും സ്ഥിരമായി അമ്മ പുരന്ദരദാസ കീർത്തനങ്ങൾ ഭക്തി കീർത്തനങ്ങൾ രാവിലെയും വൈകിട്ടും പാടുക പതിവായിരുന്നു ഇത് കേട്ടാണ് ജൻ വളരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും രണ്ട് ജ്യേഷ്ഠന്മാരും ഇതിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല വിദ്യാഭ്യാസത്തിലും വലിയ താൽപര്യം പ്രകടിപ്പിച്ചു കണ്ടില്ല അതിനാൽ തന്നെ രാമബ്രഹ്മം സംസ്കൃതം പഠിക്കുവാനും തെലുങ്ക് പഠിക്കുവാനും ത്യാഗരാജനെ സഹായിച്ചു അദ്ദേഹം തെലുങ്കിലും സംസ്കൃതത്തിലും പ്രാവീണ്യം നേടി അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിൽ തിരുവയ്യാറിലേക്ക് താമസം മാറ്റുകയും ചെയ്തു തിരുവയ്യാറിലേക്ക് താമസം മാറ്റുന്നതാണ് ത്യാഗരാജസ്വാമികളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് പരമരാമഭക്തനായ രാമബ്രഹ്മത്തിന് നിത്യപൂജയ്ക്കായി പൂക്കൾ പറിക്കുക ത്യാഗരാജന്റെ നിത്യജോലിയായിരുന്നു അങ്ങനെ പൂക്കൾ പറിക്കാൻ സ്ഥിരമായി പോകാറുള്ള സോന്തി വെങ്കിടരമണദാസ് അല്ലെങ്കിൽ സോന്തി വെങ്കടരമണയ്യ എന്നറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനും പണ്ഡിതനുമായ ഒരാളുടെ സ്ഥലത്ത് പോവുക പതിവായി അവിടെ സംഗീതം ആലപിക്കുന്നതും സംഗീതം പഠിപ്പിക്കുന്നതും കണ്ടു നിൽക്കുന്നതും പതിവായി തീർന്നു ഒരു നാൾ പൂ പറിക്കാൻ പോയ ത്യാഗരാജനെ കാണാതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്വേഷിച്ച് ചെല്ലുകയും ചെന്നപ്പോൾ കാണുന്നത് സംഗീതത്തിൽ മുഴുകി നിൽക്കുന്ന ത്യാഗരാജനെയാണ് ഉടനെ ത്യാഗരാജന്റെ അച്ഛൻ രാമബ്രഹ്മം തന്റെ സുഹൃത്തായ സോന്തി വെങ്കട രമണയ്യയുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ ചേർക്കുകയും അവിടെ നിന്ന് ഏഴ് വയസ്സിൽ ആരംഭിച്ച സംഗീത പഠനം പതിമൂന്നാമത്തെ വയസ്സിൽ പൂർത്തിയാക്കി എന്നു മാത്രമല്ല അന്ന് ലഭ്യമായിരുന്ന സംഗീതശാസ്ത്രപരമായ എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ച് പഠിച്ചിരുന്നു എന്നിരുന്നാലും വിപുലമായ സംഗീത ലോകത്ത് അദ്ദേഹത്തിന് ഇനിയും പഠിക്കാനുണ്ട് എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ രാമബ്രഹ്മം ഇഹലോകവാസം വെടിഞ്ഞു തുടർന്ന് അദ്ദേഹത്തിന്റെ അമ്മയും മരണപ്പെട്ടു രാമനാഥൻ എന്ന ജ്യേഷ്ഠൻ നേരത്തെ തന്നെ മരണപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്വത്തുക്കൾ രണ്ടായി ഭാഗിക്കുകയും വീടിൻ്റെ ഒരു ഭാഗവും അച്ഛൻ പൂജിച്ചിരുന്ന രാമവിഗ്രഹവും ത്യാഗരാജന് ലഭിച്ചു എന്നാൽ നാമമാത്രമായ ഈ സ്വത്തുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വഴി ഉണ്ടായിരുന്നില്ല തുടർന്ന് അദ്ദേഹം ഊഞ്ചവൃത്തിയിൽ ഏർപ്പെട്ടു അദ്ദേഹവും അദ്ദേഹത്തിന് ആ സമയത്ത് ധാരാളം ശിഷ്യന്മാരെ ലഭിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ആ ശിഷ്യന്മാരെയും കൂട്ടി അദ്ദേഹം ഗ്രാമങ്ങൾ തോറും പാടി നടന്ന് ഭിക്ഷയാജിച്ച് ആണ് ജീവിച്ചിരുന്നത് ഇതിനെയാണ് ഊഞ്ചവൃത്തി എന്ന് പറയുന്നത് അങ്ങനെ ശിഷ്യരോടൊപ്പം ഊഞ്ചവൃത്തി നടത്തി വന്നിരുന്ന ത്യാഗരാജന് മുന്നിൽ കാഞ്ചീപുരത്തു നിന്നും വന്ന സന്യാസി രാമകൃഷ്ണ യതീന്ദ്ര എന്ന ഒരു യോഗി വരികയും ത്യാഗരാജന്റെ സംഗീത സബര്യം സംഗീത ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും ഇഷ്ടപ്പെടുകയും അദ്ദേഹം ത്യാഗരാജന് രാമമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് തൊണ്ണൂറ്റി ആറ് കോടി തവണ രാമമന്ത്രം ഉച്ചരിച്ച് സിദ്ധി വരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ സിദ്ധി വരുത്തിയ ത്യാഗരാജിനു മുന്നിൽ സീത ലക്ഷ്മണ ഹനുമത് സമേത ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും വരം നൽകുകയും ചെയ്തു എന്നും ഇങ്ങനെ വരം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം രചിച്ചിരുന്നത് പിള്ളാരി കീർത്തനങ്ങളായിരുന്നു എന്നും അത്തരം പിള്ളേരി കീർത്തനങ്ങളുടെ ഉദാഹരണമാണ് നമോ നമോ രാഘവായ തുടങ്ങു തുടങ്ങുന്നത് ഈ കീർത്തനങ്ങളായിരുന്നു എന്നും ഇവയൊന്നും സാഹിത്യപരമായും സംഗീതപരമായും ഔന്നത്യം പുലർത്തുന്നവയല്ലെന്നും ഒരു അഭിപ്രായമുണ്ട് ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം അദ്ദേഹം രചിച്ച കീർത്തനങ്ങൾ സംഗീതപരമായി സത്ത നിറഞ്ഞതും സാഹിത്യപരമായി ഔന്നത്യമുള്ളതും ആയിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ശ്രീരാമചന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ രാഗത്തിലുള്ള കീർത്തനമാണ് ദയരദേ അങ്ങനെയിരിക്കെ പല രാജാക്കന്മാരും പ്രഭുക്കന്മാരും ത്യാഗരാജസ്വാമികളെ ആസ്ഥാന വിദ്വാനാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിരുന്നു പക്ഷേ അതിലൊന്നും താൽപ്പര്യം ത്യാഗരാജൻ പ്രകടിപ്പിച്ചിരുന്നില്ല ഒരിക്കൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഏകോജി ഒരു ദൂതൻ മുഖേന ധാരാളം സ്വത്തും പണവും ഭൂമിയും നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് തന്നെക്കുറിച്ച് ഒരു മനോഹരമായ കീർത്തനം പാടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതനെ അയക്കുകയുണ്ടായി രാജാവിന് മറുപടിയായി ദൂതൻ മുഖേന അദ്ദേഹം കൊടുത്തയച്ചത് മറ്റൊരു കീർത്തനമായിരുന്നു ആ കീർത്തനമാണ് നിധിജാല സുഖമോ എന്ന് തുടങ്ങുന്നത് ആ കീർത്തനത്തിൻ്റെ അർത്ഥം സ്വത്തും പണവും കൊണ്ട് കിട്ടുന്ന സുഖമാണോ അതോ പരബ്രഹ്മമായ രാമനെ സ്തുതിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കൃതിയായിരുന്നു അത് ഇതിനിടെ അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ രചിക്കുകയും ധാരാളം ശിഷ്യസമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തി നാടെങ്ങും എത്തുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തെ കാണാനായി പല നാടുകളിൽ നിന്നും പലരും തഞ്ചാവൂരേക്ക് എത്തിത്തുടങ്ങി അങ്ങനെ എത്തിയ ഒരാളായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ ഷഡ്കാലത്തിൽ ആറ് കാലത്തിൽ കീർത്തനങ്ങൾ പാടി ത്യാഗരാജനെ കേൾപ്പിക്കുകയും അതിൽ മതിമറന്ന അദ്ദേഹം എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനം രചിച്ചു എന്നുമാണ് കഥ രാജാക്കന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും ലഭിച്ചിരുന്ന പ്രലോഭനങ്ങളിൽ വഴങ്ങാതിരുന്ന ത്യാഗരാജനെ ജൽപേശൻ ഉപദ്രവിച്ചിരുന്നു ഒരു നാൾ അദ്ദേഹം ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുക കൂടാതെ അദ്ദേഹത്തിൻ്റെ രാമവിഗ്രഹം എടുത്ത് കാവേരി നദിയിൽ എറിയുകയും ചെയ്തു ഇതിൽ വിഷണ്ണനായ ത്യാഗരാജൻ ധാരാളം കരുണരസപ്രധാനമായ കീർത്തനങ്ങൾ രചിച്ചു എന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യസന അറിഞ്ഞ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് വിഗ്രഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തുവെന്നും ത്യാഗരാജൻ ആ സ്ഥലത്ത് പോയി തപ്പിയപ്പോൾ അത് വിഗ്രഹം ലഭിച്ചുവെന്നും ഒരു കഥയും ഉണ്ട് സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങൾ എല്ലാം പഠിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് നിവാരണം വന്നിരുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ നിവാരണം വരാനായി നാരദ അദ്ദേഹം ഉപാസിക്കുകയാണ് ചെയ്തത് സംഗീതത്തിന്റെ ചക്രവർത്തിയായ നാരദ അദ്ദേഹം സംഗീത സംശയങ്ങൾക്ക് നിവർത്തി വരുത്താൻ ഉപാസിച്ചിരുന്നത് അങ്ങനെ ഒരു നാൾ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് ഒരു സന്യാസി വരികയാണ് മധ്യാത്തിനായി ഈ സന്യാസി കാവേരിയിൽ സ്നാനം ചെയ്യാൻ പോവുകയുണ്ടായി ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാണ്ഡം ത്യാഗരാജന്റെ വീട്ടിൽ വെക്കുകയും എന്നാൽ ത്യാഗരാജൻ മധ്യാഹനത്തിനായി നോക്കി നിന്ന സന്യാസി വരാതിരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ നാരദമുനി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹമാണ് ഉച്ചയ്ക്ക് സന്യാസിയുടെ വേഷത്തിൽ വന്നതെന്നും തൻ്റെ ബാണ്ഡക്കെട്ടിനുള്ളിൽ സ്വരാർണവം എന്ന ഒരു ഗ്രന്ഥമുണ്ടെന്നും തന്റെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ആ പുസ്തകത്തിലുണ്ടെന്നും അരുളി ചെയ്തു അങ്ങനെ അദ്ദേഹം പറഞ്ഞതു പ്രകാരം ത്യാഗരാജസ്വാമി ഭാണ്ഡം തുറക്കുകയും സ്വരാർണവം എന്ന പുസ്തകം അദ്ദേഹത്തിന് ലഭിക്കുകയും അതിലൂടെ അദ്ദേഹം സംഗീതത്തിലെ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി എന്നും മറ്റൊരു കഥ കർണാടക സംഗീതത്തിൽ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്ന സ്വാമികളുടെ കീർത്തനങ്ങൾ ഇന്നും വളരെ പ്രശസ്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ അതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്താണ് വെങ്കിടമഖിയുടെ എഴുപത്തിരണ്ട് പട്ടികയിൽപ്പെട്ട പല രാഗങ്ങളും വിസ്മൃതിയിലാണ്ടു പോകാതിരിക്കാൻ കാരണം ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളാണ് രണ്ടായിരത്തോളം കീർത്തനങ്ങളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് വലാജപ്പേട്ട വെങ്കിടരമണ ഭാഗവതർ വീണ കുപ്പയ്യർ എന്നിവർ പ്രമുഖരായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വലാജപ്പേട്ട വെങ്കിടരമണ ഭാഗവതരാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെ എഴുതി വെക്കുകയും അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്യാൻ കൂടുതൽ സഹായിച്ച ശിഷ്യൻ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം തീർത്ഥാടനത്തിന് പോവുകയാണ് ഉണ്ടായിരുന്നത് ഈ തീർത്ഥാടന കാലഘട്ടത്തിലാണ് തിരുവട്ടിയൂർ പഞ്ചരത്നവും കോവൂർ പഞ്ചരത്നവും ഒക്കെ രചിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് തിരുപ്പതി ഭഗവാനെ കാണണമെന്ന ആഗ്രഹം കലശലായി ഉണ്ടായി സന്നിധാനത്ത് ചെന്നപ്പോൾ തിരുപ്പതി വെങ്കടാചലപതിയെ കാണാൻ പറ്റാത്ത വിധം തിരശ്ശില കൊണ്ട് മറച്ചിരിക്കുന്നതുമാണ് കണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളെ ബന്ധപ്പെടുകയും അവരോട് തൻ്റെ ആഗ്രഹം ഉണർത്തിക്കുകയും ചെയ്തു തനിക്ക് വെങ്കടാചലപതിയെ കാണണമെന്നും തിരശ്ശീല മാറ്റണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് നിരാകരിക്കുകയാണ് ചെയ്തത് തൻ്റെ ആവശ്യം നിരാകരിച്ചതിൽ വ്യസനിച്ച ത്യാഗരാജൻ നടയിൽ നിന്നും തരതീയക രാധ എന്ന ഒരു കീർത്തനം ആലപിക്കുകയും കീർത്തനത്തിൻ്റെ അവസാനമായപ്പോൾ ഭഗവാനെ മൂടി വച്ചിരുന്ന തിരശീല താഴേക്ക് വീണുവെന്നും ദർശനം ലഭിച്ചു എന്നും പറയപ്പെടുന്നു അങ്ങനെ തീർത്ഥാടനത്തിന്റെ അവസാനം അദ്ദേഹം തിരിച്ച് തിരുവയ്യാറിലെത്തുകയും സന്യാസം സ്വീകരിക്കുകയുമാണ് ചെയ്തത് സന്യാസത്തിൽ അദ്ദേഹത്തിന്റെ പേര് നാദബ്രഹ്മാനന്ദ എന്നായിരുന്നു തുടർന്ന് അദ്ദേഹത്തിനെ വാർദ്ധക്യം വല്ലാതെ കാർന്നു തിന്നിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ശിഷ്യഗണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി തന്റെ ഗൃഹത്തിൽ അദ്ദേഹം തൻ്റെ കീർത്തനങ്ങൾ ആലപിക്കാൻ ആവശ്യപ്പെടുകയും ആ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ആറാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിയുകയുമാണ് ചെയ്തത്